കണ്ണൂർ ചാലയിൽ ഇന്നും സിൽവർ റൈൻ കല്ലിടൽ തുടരും ചാല മുതൽ തലശ്ശേരി വരെയുള്ള ഭാഗങ്ങളിൽ അതിരടയാള കല്ലുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തികളാണ് ഇനി പൂർത്തിയാക്കേണ്ടത് ഇന്നലെ പ്രദേശത്ത് സ്ഥാപിച്ച മുഴുവൻ കല്ലുകളും കോൺഗ്രസ് പ്രവർത്തകർ പിഴുതെടുത്തെറിഞ്ഞ് തകർത്തു ഇന്നും ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നാണ് കോൺഗ്രസ് നിലപാട് വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ മോർണിംഗ് ഷോയിൽ തത്സമയം ചേരുന്നു സജോ ദേവസ്യ ഗുഡ് മോർണിംഗ് കല്ലിടൽ പ്രതിഷേധം എങ്ങോട്ടായിരിക്കുമെന്ന് എസ് കെ എൻ ഗുഡ് മോർണിംഗ് കണ്ണൂർ ചാല മുതൽ തലശ്ശേരി വരെയുള്ള ഭാഗങ്ങളിലാണ് കല്ലിടൽ പുനരാരംഭിച്ചിട്ടുള്ളത് അതിൽ ചാലയിൽ നിന്നാണ് തുടക്കം ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ഈ കല്ലിടൽ പുനരാരംഭിച്ചത് കണ്ണൂരിൽ ഇതിനു മുൻപ് നടന്നിട്ടില്ലാത്ത വിധം കടുത്ത പ്രതിഷേധം നേരിടേണ്ടി വരികയും ചെയ്തു ഉദ്യോഗസ്ഥർക്ക് എന്നതാണ് കെ പി സി അധ്യക്ഷൻ തന്നെയാണ് ഇന്നലെ പ്രതിഷേധങ്ങൾക്ക് വൈകിട്ട് നേതൃത്വം നൽകിയത് ഇന്നും കെ സുധാകരൻ ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അദ്ദേഹം പ്രതിഷേധ സ്ഥലത്തേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തി ഇന്നും കല്ലിടൽ തടയാൻ തന്നെയാണ് സാധ്യത ഇന്നലെയും സ്ഥാപിച്ച ഏതാണ്ട് പതിനഞ്ചോളം കല്ലുകൾ കോൺഗ്രസ് പ്രവർത്തകർ പിഴുതെടുത്ത് എറിഞ്ഞ് തകർത്തതിന് മുൻ മുകളിൽ റീത്ത് വെച്ചിരുന്നു വലിയ പ്രതിഷേധത്തിലേക്ക് പോയിരുന്നു ആദ്യം നാട്ടുകാരാണ് പ്രതിഷേധിച്ച് ഇരുപതോളം പേരെയും കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത് നീക്കി അവർക്കെതിരെ എടുത്തതിനു ശേഷമാണ് അവിടെ കല്ലിടൽ നടത്താനായത് വലിയൊരു ജനവാസ മേഖലയാണ് ഇവിടെയും ഈ ജലപാതയുടെ ഭാഗമായുള്ള ഒഴിപ്പിക്കൽ കൂടി നടക്കേണ്ട ഒരു സ്ഥലമാണ് ചാല അവിടെയാണ് സിൽവർ ലൈൻ പദ്ധതിയുടെ ഭാഗമായുള്ള പാതയും കടന്നു പോകുന്നത് അങ്ങനെ വരുമ്പോൾ അവിടെ വലിയ തോതിലുള്ള കുടിയൊഴിപ്പിക്കൽ വേണ്ടി വരും വലിയ ജനവാസ മേഖലയാണ് അതുകൊണ്ടാണ് അവിടെ പ്രതിഷേധ ചൂട് കാര്യമായി തന്നെ വർദ്ധിക്കുന്നത് ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ ദൂരത്തിൽ ഒരു മാസത്തെ ഒരു സമയക്രമം നിലവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് അതിനകം ഈ മേഖലയിൽ കല്ലിടൽ പൂർത്തീകരിക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് പക്ഷേ വലിയ പ്രതിഷേധം തന്നെ അവിടെ നേരിടേണ്ടി വരികയാണ് ഉദ്യോഗസ്ഥർക്ക് ഇന്നും അവിടെ വലിയ ഉണ്ടാകും ഒരു കല്ലുകളും അവിടെ നിലനിർത്തില്ല എന്ന് ഇന്നലെ കെ സുധാകരൻ തന്നെ പ്രഖ്യാപിച്ചതാണ് വലിയ പ്രതിഷേധം അവിടെ കല്ലിടാനെത്തിയാൽ പത്തുമണിയോടുകൂടി ഉദ്യോഗസ്ഥർ ഈ മേഖലയിലേക്ക് എത്തും ചാലയിലേക്ക് എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്